ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം പോലുമില്ല. നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറുനാരങ്ങ വെച്ച് ചെയ്യുമ്പം ഇത് കയ്പ്പുരസം ഉണ്ടാവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേങ്കിൽ നമുക്കിതിന് കയ്പ്പുരസമൊന്നും ഉണ്ടാവില്ല. ചെറുനാരങ്ങ ഇത് കയ്പ്പില്ലാത്ത ചെറുനാരങ്ങയാണ് ഞാൻ ഇതിനെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചെറുനാരങ്ങയാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കുറച്ച് നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കയ്പ്പുരസം കുറച്ച് കുറവായിരിക്കും. ഇതിന് ചില പച്ച കളറൊക്കെ ഉള്ളതാകുമ്പോൾ ആണ് നല്ലൊരു കയ്പ്പുരസം ഉണ്ടാകുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ പല വെറൈറ്റീസിലുള്ള ചെറുനാരങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ല വലിപ്പമുള്ളതാണ്. ഇതിനധികം കയ്പ്പുരസമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് കയ്പ്പുരസം അധികം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ കുരുവൊക്കെ ഉള്ളത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. സാധാരണ നമ്മൾ മാതള നാരങ്ങയില്ലേ, നമ്മളെ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത്, അതൊക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കുരുവിൻ്റെ മേലെയുള്ള ഒരു വെള്ള കളറുള്ളൊരു പാർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ അങ്ങ് റിമൂവ് ചെയ്യാം. അതുണ്ടാകുമ്പോൾ ചിലപ്പോൾ കയ്പ്പുരസം ഉണ്ടാകുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിതായി കഴിഞ്ഞാലും അധികം വലിയ കയ്പ്പുരസമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഞാനിവിടെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് പച്ചമുളകാണ്. ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ വട്ടത്തിലിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് വെക്കാം. പിന്നെ ഒരു കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനെടുത്തത്. ഇഞ്ചി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളിയും എടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ വെളുത്തുള്ളി ഉണ്ടാകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് അധികമായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇതാ ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് തന്നെ ഒന്നും കൂടി നമുക്കിതൊന്ന് അരിഞ്ഞ് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലാണ് താല്പര്യമെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നമുക്കിത് അത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചോറിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ പറ്റാതെ ആവുള്ളൂ. ചില ആൾക്കൊന്നും ഇഞ്ചിയൊന്നും ഇഷ്ടാവില്ല ഇങ്ങനെ കടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വലിയ ആൾക്കൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം നല്ല എരിവ് ആണല്ലോ നമുക്ക്. അതുകൊണ്ട് നല്ല മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പുളി ഉണ്ടാകുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പുളിയും എരിവും ഉപ്പൊക്കെ നല്ല കറക്റ്റ് അളവിന് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും മതി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ നമ്മൾ നാരങ്ങ എന്തായാലും ഒരു കയ്പ്പുരസം ഉണ്ടാവും, അത് നിങ്ങൾക്കറിയാം. പക്ഷേങ്കിൽ മറ്റേ പച്ച കളറുള്ള നാരങ്ങേൻ്റെ അത്ര കയ്പ്പുരസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം വെല്ലം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഉപ്പും മധുരവും പുളിയൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് ഈ കയ്പ്പുരസം ഇല്ലാണ്ടാവുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ട ഏകദേശം നല്ലൊരു വറ്റി വന്നിട്ടില്ലേ, നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു കളർ ഉണ്ടാവും. നമുക്കിനി ഇത്ര വറ്റിയാൽ മതി. ഇനി ചട്ടിയിൽ നിന്ന് തന്നെ നല്ലോണം വറ്റിക്കോളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം.
ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ എടുത്തോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ, മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഈ വറവിന്. ഈ വറവിലാണ് നമ്മളെ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ട്, നമ്മൾ കൂട്ടുകാരിക്കൊക്കെ വറുത്തിടുന്നില്ലേ, അതുപോലെ തന്നെ ആ ഒരു കളറ് കിട്ടുന്നവരെ നമുക്ക് ഒന്ന് ഇത് വറുത്തെടുക്കാം. ഈ തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ട ഏകദേശം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടില്ല, ചട്ടിയിൽ നിന്ന് തന്നെ അതങ്ങ് വെലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു എന്താ പറയേണ്ട ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പുന്ന സമയത്ത് മാത്രം ഇതൊന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ടാവും, കറി ആ ഒരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിതിനി മൂടി വെക്കാം. അപ്പോൾ കണ്ട കറി നല്ല തിക്കായിട്ട്, ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറ് പറയുന്നത്. അപ്പോൾ ഇതാ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു തൈരും പപ്പടവും ഒക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട്, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടിട്ട് നല്ല എരിവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അധികം വലിയ എരിവൊന്നും ഇല്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ കളറ് മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ആ ഒരു നല്ല ചട്ടിയിലല്ലേ നല്ല കളറാക്കി എടുക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ഞാൻ പറഞ്ഞ നേരത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു കളർ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ സാധാരണ ചെറുനാരങ്ങയൊക്കെ ഇതുപോലെ വെക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം. പിന്നെ അതിൻ്റെ കുരുവിൻ്റെ അവിടെയുള്ള ഒരു വെള്ള തോല് പോലെയുള്ള പാർട്ടില്ല, അതൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കൈപ്പിരസം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന എൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.